പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ് ഹൃദയം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ജനുവരി 21 അതായത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. സിനിമയുടെ ടീസറും നേരത്തെ ഇറങ്ങിയ പാട്ടുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ട്രെയിലർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ തിങ്ക് മ്യൂസിക് ഇന്ത്യ എന്ന യൂട്യൂബ് ചാനൽ വഴി ജനുവരി 19 അതായത് നാളെ റിലീസ് ചെയ്യുന്നതായിരിക്കും. 2 മണിക്കൂർ 52 ആണ് സിനിമയുടെ ദൈർഘ്യം. യൂ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഹൃദയം എന്ന സിനിമയ്ക്കായും സിനിമയുടെ ട്രെയിലറിനായും നമുക്ക് കാത്തിരിക്കാം. നിവിൻ പോളി പ്രധാന കഥാപാത്രമായി എത്തുന്ന പീരിയഡ് ഡ്രാമ സിനിമയാണ് തുറമുഖം. രാജീവ് രവി സംവിധാനം ചെയ്ത ചിത്രം ജനുവരി 20 വ്യാഴാഴ്ച റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചുവെന്ന് ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ്. കോവിഡ് കേസുകൾ കൂടി വരുന്നതിനാലാണ് റിലീസ് മാറ്റിവെച്ചിരിക്കുന്നത്. എത്ര വൈകിയാലും ചിത്രം തിയേറ്ററുകൾ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ആന്റണി വർഗീസ്, അർജുന അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അജഗജാന്തരം. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ 23 തിയേറ്ററുകളിൽ എത്തിയത്. 25 crore കളക്ഷനുമായി ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. 2021 അവസാന സൂപ്പർ ഹിറ്റ് സിനിമ കൂടിയാണ് അജഗജാന്തരം. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് സൂര്യ ടിവിയാണ്. സിനിമയുടെ OTT റൈറ്റ്സ് ഇതുവരെയും ഒരു പ്ലാറ്റ്ഫോമും സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സിന് ചിത്രം കൊടുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. നെറ്റ്ഫ്ലിക്സ് പറഞ്ഞ തുകയ്ക്ക് ചിത്രം എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സ് എടുക്കുകയാണെങ്കിലും ഫെബ്രുവരി 1 അവസാന ആഴ്ചയിലൊക്കെ OTT റിലീസ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇപ്പോഴും തിയേറ്ററുകളിൽ സിനിമ കാണാനായി ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക.